ആദ്യ സഹോദരി സഹോദരന്മാരെ, കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വീഡിയോയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവന മാർഗം അഭിവൃദ്ധിപ്പെടുത്തുവാൻ അവിദഗ്ധരായ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 100 ദിവസത്തെ തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ ജോലി ചെയ്യുന്ന ഒരാളിന് ദിവസം 258 രൂപ വേതനം ലഭിക്കും. തൊഴിൽ ആവശ്യപ്പെട്ട് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും അനുവദിക്കും. തൊഴിലില്ലായ്മ വേതനത്തിൻ്റെ നിരക്ക് ആദ്യത്തെ 1 മാസം 25% രണ്ടാമത്തെ മാസം മുതൽ വേതനത്തിൻ്റെ 50%. അർഹത: പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരനായ ഏത് കുടുംബത്തിനും ഗ്രാമപഞ്ചായത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശത്തിന് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് പേരുള്ള 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരാൾക്കും ജോലി ആവശ്യപ്പെടാം. തുടർന്ന് തുടർച്ചയായി 14 ദിവസത്തെ തൊഴിലിനാണ് അപേക്ഷ നൽകുന്നത്. ജോലി സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മഹാത്മാഗാന്ധി NREGA സ്റ്റേറ്റ് മിഷൻ, സ്വരാജ് ഭവൻ, 5-ാം നില, നന്ദൻകോട്, കവടിയാർ PO, തിരുവനന്തപുരം, 6950003 എന്ന വിലാസമാണ് ഇതിൻ്റെ സംസ്ഥാന ഓഫീസ്. അടുത്തതായി പറയുന്നത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരപ്രദേശത്ത് കായിക അധ്വാനത്തിന് തയ്യാറുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി. നഗരസഭയിൽ താമസക്കാരനായ അവിദഗ്ധരായ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 100 ദിവസം തൊഴിൽ നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ലഭിക്കുന്ന വേതനം പ്രതിദിനം 258 രൂപയാണ്. അടുത്ത വാർദ്ധക്യകാല പെൻഷൻ AGNOP. അർഹത: നഗരപ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിലെയും അഭിവൃദ്ധിക്ക് ആവശ്യത്തിനുള്ള തൊഴിലെടുക്കുവാൻ സന്നദ്ധരായ പ്രായപൂർത്തിയായ ഏതൊരംഗത്തിനും തൊഴിൽ ലഭിക്കും. അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. തൊഴിലാളികൾക്കും തൊഴിൽ ആവശ്യപ്പെടാനും നിയമപരമായ പ്രമാണമായി 5 വർഷം പ്രാബല്യമുള്ള തൊഴിൽ കാർഡ് നഗരസഭകൾ വഴി ഇവർക്ക് ലഭ്യമാക്കും. ജോലി സമയം രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ്. തൊഴിൽ കാർഡ് ലഭിച്ച ഒരാൾ അതിനുവേണ്ടി നഗരസഭയിൽ അപേക്ഷിച്ചാൽ 15 ദിവസത്തിനകം തൊഴിൽ ലഭ്യമായില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപേക്ഷകന് നടപടിക്രമം മതിയായ രേഖകൾ സഹിതം നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷ നഗരസഭാ സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത്. അപേക്ഷകൾ പരിശോധിച്ച് ഉചിതമായ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ഓരോ കുടുംബത്തിനും 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് നൽകും. നഗരസഭകളുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ IGNOP എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ലഭിക്കുന്ന ആനുകൂല്യം 1100 രൂപയാണ് വാർദ്ധക്യകാല പെൻഷൻ. അപേക്ഷ നൽകേണ്ടത് നഗരസഭ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറികൾക്കാണ്. നിശ്ചിത ഫോറത്തുള്ള അപേക്ഷയുടെ 2 പ്രതി ഹാജരാക്കാം. പ്രായം തെളിയിക്കാൻ സ്കൂൾ രേഖകളോ പള്ളി രേഖകളോ ജനന സർട്ടിഫിക്കറ്റോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ ഇവ ലഭ്യമല്ലെങ്കിൽ മാത്രം സർക്കാർ സർവീസിലെ അസിസ്റ്റന്റ് സർജനിൽ
കുറയാത്ത പദവിയിലുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ്, മേൽവിലാസം കാണിക്കുന്ന മറ്റെന്തെങ്കിലും രേഖയുടെ പകർപ്പും ഹാജരാക്കണം. തിരിച്ചറിയൽ രേഖ, ഇലക്ഷൻ കമ്മീഷന്റെ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ വെച്ച മറ്റെന്തെങ്കിലും രേഖ എന്നിവ ഹാജരാക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതിൻ്റെ അർഹതാ മാനദണ്ഡം, കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കും, 60 വയസ്സ് പൂർത്തിയായിരിക്കും, കേരള സംസ്ഥാനത്ത് 3 വർഷമെങ്കിലും സ്ഥിരമായി താമസിച്ചിരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ റവന്യൂ ഇൻസ്പെക്ടർ എന്നിവരാണ്. തീരുമാനമെടുക്കേണ്ടത് പഞ്ചായത്ത് നഗരസഭാ ഭരണസമിതിയാണ്. അപ്പീൽ അധികാരി പഞ്ചായത്ത് ഡയറക്ടറാണ്, നഗരസഭാ ഡയറക്ടറാണ് അപ്പീൽ അധികാരി. ഇതിൻ്റെ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് പ്രകാരം അപേക്ഷ നൽകുന്ന തീയതി മുതൽ പെൻഷൻ അർഹതയുണ്ടായിരിക്കും. പ്രായപൂർത്തിയാകാത്ത ആൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം ഇല്ലെങ്കിൽ പെൻഷൻ പരിഗണിക്കും. കോൺട്രിബ്യൂട്ടറി അടച്ച് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഓണറേറിയം കൈപ്പറ്റുന്ന അംഗൻവാടി ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഗ്രാൻഡ് ലഭിക്കുന്ന അനാഥ അഗതി വൃദ്ധമന്ദിരങ്ങൾ, ക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവയിൽ അന്തേവാസികൾ, വികലാംഗ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് അർഹമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഏതെങ്കിലും ഒരു സാമൂഹിക പെൻഷനും കൂടി അർഹതയുണ്ട്. പെൻഷൻ കൈപ്പറ്റുന്ന ആൾ മരിച്ചാൽ കുടിശ്ശിക അനന്തരാവാസികൾക്ക് നൽകണം. 75 വയസ്സ് പൂർത്തിയാവുന്നവർക്ക് കൂടിയ നിരക്കിൽ പെൻഷൻ അനുവദിക്കും. പെൻഷൻ അനുവദിക്കുന്ന അനുമാനം 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ കേന്ദ്രവിഹിതം 300 രൂപയും സംസ്ഥാന വിഹിതം 800 രൂപയും. 75 വയസ്സ് വരെ ഉള്ളവർക്ക് 200 രൂപ, 75 വയസ്സ് വരെ 200 രൂപ കേന്ദ്രവിഹിതവും, കേന്ദ്ര സർക്കാർ വിഹിതം 900 രൂപയാണ്, അവിടെയും 1,100 രൂപയാണ് പെൻഷൻ. 75 മുതൽ 80 വരെ 200 രൂപയും, കേന്ദ്ര സർക്കാർ വിഹിതം 1,400 രൂപയാണ്, കേരള സർക്കാർ വിഹിതം. അങ്ങനെ 1,400 രൂപയാണെങ്കിൽ 1,700 രൂപ, 80 വയസ്സിന് മുകളിലാണെങ്കിൽ 1,600 രൂപയാണ് പെൻഷൻ. വിധവകൾക്കും ഈ വീഡിയോയിൽ വാർദ്ധക്യകാല പെൻഷനെ കുറിച്ചും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അത് നഗര മേഖലയിലെയും ഗ്രാമീണ മേഖലയിലെയും, പിന്നെ വാർദ്ധക്യകാല പെൻഷൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ വിധവകൾക്കും വിവാഹമോചിതർക്കുമുള്ള പെൻഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരിക്കും. വിധവകൾക്കും വിവാഹമോചിതർക്കുമുള്ള പെൻഷനെക്കുറിച്ചാണ്